ഹായ് ഫ്രണ്ട്സ്, ഫെദേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് KLCC അക്വേറിയത്തിലേക്കാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ, ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഫെദേഴ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ടിക്കറ്റ് ഒക്കെ എടുത്തു. നോർമലി ഒരു അഡൾട്ടിന് 71 റിങ്കറ്റും ചൈൽഡിന് 61 റിങ്കറ്റുമാണ്. പക്ഷേ ഇപ്പം മൈ കാർഡ്, അതായത് നമ്മുടെ വിസ പെർമിറ്റ് കാണിക്കുവാണെങ്കിൽ ഒരു അഡൾട്ടിന് 49 റിങ്കറ്റും ചൈൽഡിന് 39 റിങ്കറ്റും ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു. ഇനി നമുക്ക് ഉള്ളിൽ പോയി കാഴ്ചകളൊക്കെ കാണാം. അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഒരു ജനറിക് പൂൾ ഏരിയ ആണ്. ജനറിക് പൂൾ ഏരിയ എന്ന് പറയുമ്പോൾ ഓപ്പൺ ആയിട്ടുള്ള അക്വേറിയംസും ക്ലോസ്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ അക്വേറിയംസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ശരിക്കും ഈ ഏരിയ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ്. കാരണം ഓപ്പൺ ആയിട്ടുള്ള പോണ്ട്സിൽ നമുക്ക് ഫിഷസിനെ തൊടാനുള്ള പെർമിഷൻ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് അതിനൊരു ചെറിയ റെസ്ട്രിക്ഷൻ അവരവിടെ വെച്ചിട്ടുണ്ട്. അക്വേറിയ KLCC കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 2003. 2005 ഇത് എല്ലാവർക്കുമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. 60,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2 ലെവലായിട്ടാണ് ഇതിനെ പണിതിരിക്കുന്നത്. 250 ഡിഫറൻറ്റ് സ്പീഷീസും അതുപോലെ തന്നെ 5,000 അക്വാട്ടിക് ആനിമൽസിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും.
ഈ അക്വേറിയത്തിൻ്റെ യാത്ര തുടങ്ങുന്നത് മിസ്റ്റി ഹൈലൻഡ്സിലാണ്. പിന്നെ അത് നദികളും പുഴകളും മഴക്കാടുകളും കടന്ന് സമുദ്രത്തിൻ്റെ പവിഴപ്പുറ്റുകളിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ തീം സെറ്റ് ചെയ്തിരിക്കുന്നത്. ജനറിക് പൂൾ കഴിഞ്ഞ് ഏകദേശം ഒരു ലെവൽ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ്. ഏകദേശം 30 അടി നീളമുള്ള ഒരു ട്യൂബാണ്. അതിനകത്ത് ഒരുപാട് മീനുകളെ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇനി കാണാം. Thank you.
ഈ ഫ്ലോറിൽ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള ലിവിങ് ഓഷ്യൻ ആണ്. ശരിക്കും ലിവിങ് ഓഷ്യൻ വ്യൂ എന്ന് പറയുമ്പം അവർ നമ്മളൊരു ഒരിടത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു മൂവിങ് ബെൽറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ബെൽറ്റ് ജസ്റ്റ് കയറി നിന്നാൽ മാത്രം മതി, അവർ നമ്മളെ ഒരു ഗ്ലാസ് അക്വേറിയത്തിനകത്തൂടെ പോകും. ശരിക്കും പറഞ്ഞാൽ 180 ഡിഗ്രി ഗ്ലാസ് അക്വേറിയമാണ്. ശരിക്കും അതിനകത്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഒരു ഓഷ്യനകത്തൂടെ പോകുന്ന ഒരു ഫീൽ കിട്ടും. അപ്പോൾ നമുക്കിനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. തൊണ്ണൂറ് മീറ്റർ നീളമുണ്ട് ഈ ഒരു അണ്ടർ വാട്ടർ വാക്ക്വേ ടണലിന്. ഏകദേശം 100 കണക്കിന് മത്സ്യങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഷാർക്സും അതുപോലെ തന്നെ സ്റ്റിൻ ഗ്രേയുമാണ്. ഏകദേശം ഒരു 20-25 മിനിറ്റ് ഈ ഒരു അണ്ടർ വാട്ടർ ലിവിങ് ഓഷ്യൻ വ്യൂ വളരെയധികം നല്ല ഒരു കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. മറ്റൊരു ആകർഷണം എനിക്ക് തോന്നിയത് ഈ ഒരു ടണലിനകത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ടണലിൻ്റെ വ്യൂ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം അവിടുത്തെ ആളുകൾ ഓക്സിജനൊക്കെ വെച്ച് വെള്ളത്തിനടിയിൽ കൂടെ ടണലിൻ്റെ അകത്ത് വന്നിട്ട് ഈ ഗ്ലാസ് എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ വ്യൂ ഒരിക്കലും ബ്ലോക്ക് ചെയ്യാതെ നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടി അത് ഹെൽപ്ഫുള്ളാകും. ശരിക്കും അതൊരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ സ്റ്റാൻഡേർഡ് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ തന്നെയാണ്. മറ്റൊരു പ്രധാന ആകർഷണം ഇവിടുത്തെ അക്വാ തിയേറ്റർ ഫീഡിംഗ് ആണ്. അക്വാ തിയേറ്റർ ഫീഡിംഗ് എന്ന് വെച്ചാൽ ഫിഷസിനെ ഫീഡ് ചെയ്യുന്നത് തന്നെയാണ്. ദിവസം 3 നേരമാണ് ഫീഡിംഗ് ഉള്ളത്. 12 മണി, 3 മണി, പിന്നെ വൈകിട്ട് 6:30 ഉള്ളത്. ഏകദേശം ഒരു തിയേറ്റർ സൈസിലുള്ള ഒരു ഓപ്പൺ അക്വേറിയത്തിൽ ഇവിടുത്തെ ആളുകൾ ഓക്സിജൻ ഒക്കെ വെച്ച് ഫിഷസിനെ ഫീഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും ഷാർക്സ്, സ്റ്റിൻ ഗ്രേ അതുപോലെ തന്നെ ആമകളെ ഫീഡ് ചെയ്യുന്നത് കാണാം. ഫീഡ് ചെയ്യുന്ന സമയം ഒരുപാട് ഫിഷസിനെ കാണാൻ സാധിക്കും. ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്.
മലപ്പുറത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമുക്കൊരു അക്വാട്ടിക് സ്റ്റോൾ കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് ബൊമ്മകളും പാവകളും ടോക്കൺസും ലോക്കറ്റ്സും അതുപോലെ തന്നെ ഫിഷ് ഫുഡും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അക്വേറിയം കാണാൻ വരുന്നവർക്ക് ഷോപ്പിങ്ങിനായിട്ടുള്ള ഒരു അവസരം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ദിസ് ഇസ് ഷിൻഡോ ടുഗദർ വിത്ത് കിഷോ സൈനിങ് ഓഫ്.